നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ചൂരന്മല മുണ്ടക്കെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ചാലിയാർ തീരത്തെ ജനകീയ തിരച്ചിൽ ആരംഭിച്ചു. അഞ്ചിടങ്ങളായി വിശദമായ തിരച്ചിലാണ് ഇന്ന് നടക്കുക. മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഒരു സംഘത്തിന്റെ തിരച്ചിൽ. NDRF, അഗ്നിരക്ഷാ സേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, തണ്ടർബോൾട്ട്, വനം വകുപ്പ് എന്നീ സേനകൾ അടങ്ങുന്ന 60 അംഗ സംഘമാണ് ഇവിടെ തിരച്ചിൽ നടത്തുക. വനമേഖലയായ പാണൻകായത്തിൽ 10 സന്നദ്ധപ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘവും പാണൻകായ മുതൽ പൂക്കോട്ടുമന വരെയും പൂക്കോട്ടുമന മുതൽ ചാലിയാർ മുക്കുവരെയും 20 സന്നദ്ധപ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘങ്ങളും തിരച്ചിൽ നടത്തും. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധപ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘവും തിരച്ചിലിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ചാലിയാർ നിന്ന് ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കണ്ടെത്തിയിരുന്നു. ദുരന്തം നടന്ന 2 ആഴ്ചയെ തുടർന്ന തിരച്ചിലിൽ ഇതുവരെ 80 മൃതദേഹങ്ങളും 167 ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ദുരന്തം നടന്നിട്ട് 14 ദിവസം പിന്നിടുമ്പോൾ ഇനി 130 മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെത്താനുള്ളത്. മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിടുമ്പോഴും ചാലിയാറിൽ ഒഴുകി നടക്കുകയാണ് മൃതദേഹങ്ങൾ. സൂചിപ്പാറ മുതൽ മുണ്ടേരി ഫാം വരെ നടത്തിയ തിരച്ചിലിൽ മൃതദേഹവും തലയൂട്ടിയും ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് സന്നദ്ധ പ്രവർത്തകരെ ഒഴിവാക്കി സൈന്യവും മറ്റ് സേനാ വിഭാഗങ്ങളും ചേർന്നായിരുന്നു തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചതോടെയാണ് ചാലിയാറിലേക്ക് തിരച്ചിൽ കേന്ദ്രീകരിച്ചത്. വയനാട്ടിലെ സൂചിപ്പാറ മുതൽ മലപ്പുറം ജില്ലയിലെ മുണ്ടേരി ഫാം വരെയുള്ള പ്രദേശം 5 സോണുകളായി തിരിച്ചായിരുന്നു പരിശോധന. സൈന്യം, SOG, കമാൻഡോസ് ഉൾപ്പെടുന്ന 26 അംഗ സംഘം സൂചിപ്പാറ മുതൽ പരപ്പൻപാറ വരെ തിരച്ചിൽ നടത്തി. ദുർഘടമായ പ്രദേശത്ത് വ്യോമസേന ഹെലികോപ്റ്ററുടെ സഹായത്തോടെ ദൗത്യ സംഘങ്ങളെ ഇറക്കിയായിരുന്നു തിരച്ചിൽ നടന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നാണ് തലയൂട്ടിയും ഒരു ശരീരഭാഗവും ലഭിച്ചത്. ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ദൗത്യ സംഘം ചൂണ്ടിക്കാട്ടുന്നു. NDRF, വനം വകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം വനം കേന്ദ്രീകരിച്ചും മറ്റൊരു സംഘം പുഴയിലും തിരച്ചിൽ നടത്തുകയായിരുന്നു. ചാലിയാറിൽ നിന്ന് ഇതുവരെ 247 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ ചാലിയാർ തുടരാനാണ് തീരുമാനം. കൂടുതൽ സേനാംഗങ്ങളെ ചാലിയാറോട് ചേർന്നുള്ള ദൗത്യത്തിനായാണ് നിയോഗിക്കുക. കഴിഞ്ഞ ദിവസം ചൂരന്മല പാലത്തിന് താഴെ ഈ ഭാഗത്ത് വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന മുന്നേറി. വനപാലകരും വിവിധ സേനാ വിഭാഗങ്ങളും പ്രദേശം പരിചയമുള്ള സന്നദ്ധ സേവകരും ചേർന്നായിരുന്നു ദൗത്യം. അതിനിടെ ഉരുൾപൊട്ടി മുണ്ടക്കൈ ചൂരന്മല മേഖലകളിൽ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞർ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 5 അംഗ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. ദുരന്ത പ്രദേശത്തെയും അനുകൂല മേഖലകളിലെയും അപകട സാധ്യത വിലയിരുത്തുന്ന സംഘം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ ഭൂവിനിയോഗം എങ്ങനെയായിരിക്കണമെന്നും ഇവർ ശുപാർശ ചെയ്യും. ഇതനുസരിച്ചായിരിക്കും അട്ടമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലെ പുനർനിർമ്മാണ പ്രവർത്തനവും ആൾതാമസവും മറ്റും തീരുമാനിക്കുക.